നമസ്കാരം നവംബർ മാസം പതിനഞ്ചാം തീയതിയാണ് പാലക്കാട് ജില്ലയിൽ ആർ എസ് എസ് പ്രവർത്തകനായ സഞ്ജിത്തിനെ അയാളുടെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും മുന്നിൽ വച്ച് പട്ടാപ്പകൽ എസ് ഡി പി ഐ തീവ്രവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് ആ കുടുംബം ഇന്ന് സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തുകയാണ് കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതക അന്വേഷണങ്ങളെയും പോലെ ഇതും ഇഴഞ്ഞു നീങ്ങുകയാണ് പ്രധാന പ്രതികളെ പിടികൂടിയിട്ടില്ല പിടിയിലായവർ യഥാർത്ഥ പ്രതികൾ തന്നെയാണോ എന്ന് സംശയവുമുണ്ട് ഗൂഢാലോചനക്കാരെക്കുറിച്ച് പോലീസ് ചിന്തിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല കൊലപാതകം നടന്ന് ഒരു മാസം പിന്നിടുമ്പോഴും മൂന്ന് പ്രതികളെ മാത്രമാണ് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊഴിഞ്ഞാമ്പാറ സ്വദേശി ജാഫർ വാഹനം ഓടിച്ച നെന്മാറ സ്വദേശി അബ്ദുൾ സലാം ഒറ്റപ്പാലം സ്വദേശി നിസാർ എന്നിവരെയാണ് പിടികൂടിയത് അതേസമയം കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരടക്കം അഞ്ചു പേരെ ഇനിയും പിടികൂടാനുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കാര്യക്ഷമമായ അന്വേഷണമോ ശരിയായ പ്രോസിക്യൂഷനോ ശിക്ഷയോ ഉറപ്പാക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്നതാണ് സംസ്ഥാനത്ത് ഈ ദുരിതം അവസാനിക്കാത്തതിന് കാരണം ഭരണ സ്വാധീനമുള്ള കൊലപാതകികളെ കൊടുക്കാൻ നീതിക്ക് വേണ്ടി ഇരയായ കുടുംബങ്ങൾ കടുത്ത നിയമ പോരാട്ടം നടത്തേണ്ടി വരുന്നു കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാനായി കുടുംബങ്ങൾ ഹർജിയുമായി വരുമ്പോൾ ഖജനാവിൽ നിന്ന് പൊതു പണമെടുത്ത് വിലയേറെ അഭിഭാഷകരെ വരുത്തി സർക്കാർ ഇരകൾക്ക് നീതിയുടെ വാതിലുകൾ നിഷേധിക്കുന്നു സി പി ഐ എം ക്രിമിനലുകൾക്ക് ലഭിച്ചു വരുന്ന ഈ സൗകര്യം ഇന്ന് സഖ്യകക്ഷിയായ എസ് ഡി പി ഐക്കും കിട്ടുന്നുണ്ടോ എന്ന് സംശയിക്കണം പ്രതികളെ പിടിക്കാനുള്ള കാലതാമസം ഇതിൻ്റെ സൂചനകളാണ് എന്ന് വേണം അനുമാനിക്കാൻ പട്ടാ പകൽ നടന്ന സാക്ഷികളേറെയുള്ള ഒരു കൊലപാതകത്തിൽ ഒരു മാസത്തിലേറെയായി പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ് അധികാരവടിയുമായി വടിയുമായി പാവയെപ്പോലെ ഞെളിഞ്ഞിരിക്കാൻ എന്തിനാണ് ഇവിടെ ഒരു പോലീസ് മേധാവി അന്വേഷണം അയ്യുമ്പോൾ പ്രതികൾ രക്ഷപ്പെടുകയും ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും മാത്രമല്ല മറ്റൊരു രാഷ്ട്രീയ കൊലപാതകത്തിന് അരങ്ങൊരുക്കുക കൂടിയാണിത് കുടുംബങ്ങളെ അനാഥമാക്കുന്ന ഈ പരമ്പര കേരളത്തിൽ അവസാനിക്കാത്തതും ഇതുകൊണ്ടുതന്നെ പെരിയ ഇരട്ട കൊലപാതക അന്വേഷണം സി ബി ഐ വന്ന ശേഷം എങ്ങനെയാണ് മാറിയതെന്ന് നാം കണ്ടതാണ് അതാണ് ഇരകൾ കേന്ദ്ര ഏജൻസികളിൽ പ്രതീക്ഷയർപ്പിക്കുന്നതും എന്തായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തങ്ങളുടെ നാഥന്യ നഷ്ടപ്പെട്ട ഒരു കുടുംബം കൂടി ആഭ്യന്തര വകുപ്പിനെതിരെ കോടതി കയറുമ്പോൾ ഇനിയുള്ള നാളുകളിൽ ഇരട്ടച്ചങ്കൻ അല്പം തിരക്കിലായിരിക്കും ഡൽഹിയിലെ വക്കീൽ ഓഫീസുകളിൽ നിന്ന് വിമാനം കയറി വരുന്ന ദൂതന്മാരെ ഇനിയും ആശ്രയിക്കുമോ കേരള സർക്കാർ എങ്കിൽ രക്തം തണുത്തുറഞ്ഞ തെരുവുകൾ ഇനിയും പിറവിയെടുക്കും വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്